Dear students, structural design tool in the Namka Vadikan, the design of tension members. About an angle section, allegedly a tension member, and design here. I did procedure and load taken procedure. The first step in the load calculation of a calculation of factory load. For a service load, the under down, and then a factory load I convert here. Allegedly design load I convert here. Then step two in the trial section assume here. Determine the trial section using yielding of gross section criteria. Page number 32. TDG എന്ന് പറയുന്ന ആ ഒരു ഈൽഡിങ് ഓഫ് ക്രോസ് സെക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രയൽ സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ യൂസ് ചെയ്ത് സ്റ്റീൽ ടേബിളിൽ നിന്നും ഒരു ട്രയൽ സെക്ഷൻ കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഡിസൈൻ കണക്ഷൻ. അത് ഏത് ടൈപ്പ് കണക്ഷൻ ആണെങ്കിൽ നോക്കുക. ബോൾട്ടർ ആണെങ്കിൽ ബോൾട്ടിൻ്റെ ഡിസൈൻ ചെയ്യുക, വെൽഡ് ആണെങ്കിൽ വെൽഡിൻ്റെ ഡിസൈൻ ചെയ്യുക. ചെക്കിംഗ് ഫോർ റപ്ചർ ഓഫ് നെറ്റ് സെക്ഷൻ. റപ്ചർ ഓഫ് നെറ്റ് സെക്ഷൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. അതാണ് സ്റ്റെപ്പ് ഫോർ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ബ്ലോക്ക് ഷിയർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒരു ആംഗിൾ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ആംഗിൾ ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം. ഡിസൈൻ എ ആംഗിൾ ടെൻഷൻ മെമ്പർ ഇൻ എ റൂഫ് ട്രസ് ടു ക്യാരി എ സർവീസ് ലോഡ് ഓഫ് 150 kN. അസ്യൂം എഫ് യു ഇക്വൽ ടു 410 MPa ആൻഡ് എഫ് വൈ ഇക്വൽ ടു 250 MPa. ഡിസൈൻ ദി ബോൾട്ടർ കണക്ഷൻ ഫോർ ദി മെമ്പർ. ഒരു ആംഗിൾ ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ലോഡ് തന്നിട്ടുണ്ട് സർവീസ് ലോഡായിട്ട് 150 kN. ദെൻ എഫ് യുവും എഫ് വൈയും തന്നിട്ടുണ്ട്. പിന്നെ ബോൾട്ട് കണക്ഷൻ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ പ്രൊസീജിയറിൽ എഴുതിയ അഞ്ച് സ്റ്റെപ്പുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഗിവൺ ഡേറ്റാസ്. ഗിവൺ ഡേറ്റാസ് ഫസ്റ്റ് വൺ സർവീസ് ലോഡ് തന്നിട്ടുണ്ട് 150 kN. എഫ് യു തന്നിട്ടുണ്ട് 410. എഫ് വൈ തന്നിട്ടുണ്ട് 250. കണക്ഷൻ ബോൾട്ടറാണ്. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷനാണ്. ഫാക്ടർ ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് ഈക്വൽ ടു 1.5 × സർവീസ് ലോഡ്. 1.5 × 150 = 225 kN. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു ട്രയൽ സെക്ഷൻ കണ്ടുപിടിക്കണം. ഈൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഒരു ട്രയൽ സെക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേജ് നമ്പർ 32 ഈൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. TDG ഈക്വൽ ടു AGF / ഗാമ M0. ഇവിടെ നമുക്ക് ഈ TDG എന്ന് പറയുന്ന വാല്യൂ ആണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ. അതായത് സർവീസ് ലോഡിനെ ഫാക്ടറി ലോഡായി കണ്ടുപിടിച്ച വാല്യൂ ആണ് ഈ TDG. ഓക്കെ. അപ്പോൾ 225 ആണ് നമുക്ക് കിട്ടിയത്. 225 × 10³ kN ന്യൂട്ടനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈക്വൽ ടു AG × FY വാല്യൂ അറിയാം, ഗാമ M0 അറിയാം. AG × 250 / 1.1 കണ്ടുപിടിക്കാനുള്ള കാര്യം ഏരിയയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് അവിടുന്ന് ഏരിയ കണ്ടുപിടിക്കുക. ഈക്വൽ ടു 990 mm² ഈക്വൽ ടു 9.9 cm². കാരണം ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് സ്റ്റീൽ ടേബിളിൽ നിന്ന് ആ സെക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് mm² സ്റ്റീൽ ടേബിൾ തന്നേക്കുന്ന എല്ലാം cm². അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 990 mm² 9.9 cm² ആയിട്ട് എഴുതി. ഇനി സ്റ്റീൽ ടേബിൾ എടുക്കുക. സ്റ്റീൽ ടേബിളിൽ നിന്ന് ഈക്വൽ ആംഗിൾസാണ് എടുക്കുന്നത്. ആംഗിൾ സെക്ഷനാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ആംഗിൾ സെക്ഷൻ ISA ആണ്. ISA ഈക്വൽ സെക്ഷനാണ് ഡിസൈൻ ചെയ്യാൻ. ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിലും എപ്പോഴും ഈക്വൽ സെക്ഷൻ എടുത്താൽ മതി. അപ്പോൾ സ്റ്റീൽ ടേബിൾ നോക്കുക. സ്റ്റീൽ ടേബിളിൽ ഇങ്ങനെ ഒരു ഹെഡിങ് നോക്കുക. റോൾഡ് സ്റ്റീൽ ഈക്വൽ ആംഗിൾസ്. ഈക്വൽ മീൻസ് ഇതിൻ്റെ രണ്ട് ലെഗും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 9.9 cm² ആണ്. അപ്പോൾ 9.9 cm² ഈ സ്റ്റീൽ ടേബിളിൽ നോക്കുക. 9.9 cm² നോക്കുമ്പോൾ ഈ സെക്ഷൻ ഏരിയയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വേണം നോക്കുക. ഇവിടെ 8.06 മുകളിലായിട്ട് 9.9 വരുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ 9.9 ആയിട്ട് തന്നെ ഇല്ല, അതിലും കുറച്ച് വലുതാണ് ഉള്ളത്, 10.58. ഓക്കെ. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാം. ഇനിയിപ്പം ISA 80 × 80 നോക്കുക. ഇവിടെ 9.9 മുകളിലായിട്ട് 12 ആണ്. ഓക്കെ. അപ്പോൾ അത് അത്രയും കൂടിപ്പോയി. അപ്പോൾ അത്രയും കൂടി പോകേണ്ട കാര്യമില്ല. എന്നാൽ 9 ചേർന്നുള്ള അല്ലെ 9.9 തൊട്ട് മുകളിലുള്ള വാല്യൂ നമുക്ക് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏത് സെക്ഷൻ എടുത്ത് നോക്കിയാലും 9.9 തൊട്ട് മുകളിലുള്ള വാല്യൂ നമുക്ക് എടുത്താൽ മതി. ഇവിടെ ISA 90 × 90 10.47 ഉണ്ട്. പക്ഷേ അവിടെ തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലും വേണം. എന്നാൽ നമ്മുടെ ക്രൈറ്റീരിയ സെക്ഷൻ ഏരിയ കറക്റ്റ് ആവുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 9.9 തൊട്ട് മുകളിലുള്ളത് 10.58 ആണ്. 10.58 cm² ആണ്. 10.58 cm² ആണ്. അപ്പോൾ ISA 70 × 70 × 8 ചൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോൾ സ്റ്റീൽ ടേബിൾ നോക്കിയിട്ട് ആ ഏരിയയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ 9.9 cm² തൊട്ട് മുകളിലുള്ള ഒരു വാല്യൂ എടുത്തായിരുന്നു 10.58. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ISA 70 × 70 × 8 ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ AG = 1058 mm². ഓക്കെ. ഇവിടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 9.9 എടുക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ മറന്നേക്കുക. പുതിയ AG ഇട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു ട്രയൽ സെക്ഷൻ സ്റ്റീൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഒരു ബോൾട്ട് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ഓഫ് ബോൾട്ട് കണക്ഷൻ. അപ്പോൾ ബോൾട്ടും ബോൾട്ടിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു ബോൾട്ടിൻ്റെ ഡയമീറ്റർ തന്നിട്ടില്ല, അത് അസ്യൂം ചെയ്യാം. ഒരു 20 mm ഡയ ബോൾട്ടായിട്ട് അസ്യൂം ചെയ്തു. ഗ്രേഡ് 4.6 അസ്യൂം ചെയ്യുക. ഡി ഈക്വൽ ടു 20 mm. ഡി സീറോ എന്ന് പറയുന്നത് ഹോളാണ്, ആ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളാണ്. അത് 2 mm എക്സ്ട്രാ ഉണ്ടാവണം. അപ്പോൾ ഡി സീറോ ഈക്വൽ ടു 22 mm, എഫ് യു ഈക്വൽ ടു 400 ആൻഡ് എഫ് വൈ ഈക്വൽ ടു 240. ഈ എഫ് യുവും എഫ് വൈയും ക്വസ്റ്റനിൽ തന്നേക്കുന്നതല്ല, ക്വസ്റ്റനിൽ തന്നേക്കുന്നത് ആ ട്രസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൻ്റെയാണ് തന്നേക്കുന്നത്. നമുക്കിവിടെ ബോൾട്ടിന് വേറെ വേണം, ബോൾട്ടിന് സെപ്പറേറ്റ് ആണ്. അപ്പം എഫ് യുവും എഫ് വൈയും അസ്യൂം ചെയ്യാം. ഓക്കെ, ഗ്രേഡ് 4.6 ആണ്. അപ്പോൾ 4.6 ഫോർ എന്ന് പറയുന്നത് 400 MPa ആയിട്ട് നമുക്ക് എഫ് യു എടുക്കാം. ഓക്കെ, എഫ് ഐ അതേപോലെ ഒരു 210 അല്ലെങ്കിൽ 240 ആയിട്ടും അസ്യൂം ചെയ്യാം. അതിനുശേഷം പേജ് നമ്പർ 75 ക്ലോസ് 10.3.3 VDSB ഇക്വേഷൻ. ഈ ഇക്വേഷൻ മോഡ്യൂൾ 1 പഠിച്ചതാണ്, ബോൾട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ എടുക്കുന്നത്. പേജ് നമ്പർ 75 ക്ലോസ് 10.3.3 ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് VDSB ഈക്വൽ ടു VNSB ഡിവൈഡ് ബൈ ഗാമ MB. ഈ VNSB എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എഫ് യു ബൈ ഗാ റൂട്ട് 3 ഇൻറ്റു NNANB പ്ലസ് NS ഇൻറ്റു ASB. ഇത് ഒരുമിച്ച് എഴുതാം. ഒരുമിച്ച് എഴുതുമ്പോൾ ഇക്വേഷൻ ഇതേപോലെ കിട്ടും. ഓക്കെ, ഇവിടെ അറിയാത്ത ടേംസ് ASB, ANB, NN ആൻഡ് NS ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഈ ASB മീൻസ് എന്താ, ഏരിയ ഓഫ് ബോൾട്ട് ആണ്. അപ്പോൾ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു 20 സ്ക്വയർ ഈക്വൽ ടു 314.16 mm². ദെൻ ANB. ANB മീൻസ് പൈ ബൈ 4 ഇൻറ്റു ASB ആണ്. ഓക്കെ, പൈ ബൈ 4 വാല്യൂ ആണ് 0.78 എന്ന് കൊടുത്തേക്കുന്നത്. പൈ ബൈ 4 ഇൻറ്റു മുകളിൽ ചെയ്തേക്കുന്ന വാല്യൂ പൈ ബൈ 4 ഇൻറ്റു ASB ഇക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു 314.16 ഈക്വൽ ടു 245.04 mm². ദെൻ NN ആൻഡ് NS. NN മീൻസ് എന്താ, ബോൾട്ടിൽ ത്രെഡ് ഉള്ള സ്ഥലത്ത് എത്ര ഷിയർ സംഭവിക്കുന്നു, ഷിയർ എത്ര ഷിയറിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ബോൾട്ടിന് ആ ആംഗിൾ ഹോൾ ഉണ്ടായിട്ടാണ് ബോൾട്ട് ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ഉള്ള ഭാഗത്ത് ഷിയർ ഉണ്ടാവും, ഒരു ഷിയർ പ്ലെയിൻ അവിടെ ഉണ്ടാവുള്ളൂ. എല്ലാ കേസിലും അങ്ങനെ വരുന്നത്, ഒരു ഷിയർ പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ NN ഈക്വൽ ടു 1. NS മീൻസ് ഷ്രാങ്ക്, അതായത് ത്രെഡ് ഇല്ലാത്ത ഭാഗത്ത്, ബോൾട്ടിൽ ത്രെഡ് ഇല്ലാത്ത ഭാഗത്ത് എത്ര ഷിയർ പ്ലെയിൻ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഷിയർ പ്ലെയിൻ ഉണ്ടാവില്ല, 0 ആയിരിക്കും. ദെൻ ഗാമ MB വാല്യൂ ടേബിൾ 5 എന്ന് 1.25 കിട്ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VDSB ഈക്വൽ ടു 400/√3 × 1.25. ഇവിടെ എഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 400 ആണ്, ബോൾട്ടിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇൻറ്റു 1 × 245.04 + 0. NS 0 ആയപ്പോൾ ആ ഒരു ടേംസ് ഫുൾ 0 ആയിപ്പോയി. ഈക്വൽ ടു 45.27 kN. ബോൾട്ടിൻ്റെ ഷിയർ കപ്പാസിറ്റി കിട്ടി, അതാണ് VDSB എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 75 ക്ലോസ് 10.3.4, എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണാൻ പറ്റും, 10.3.4. അവിടെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട് VDPB ഈക്വൽ ടു VNP ഡിവൈഡ് ബൈ ഗാമ MP. ഈ VNP എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. VNP ഉള്ളിൽ ഓരോ ടേംസ് ഉണ്ട്, ആ ടേംസും എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മോഡ്യൂൾ 1 ചെയ്തതാണ്. അപ്പോൾ അതിവിടെ കണ്ടുപിടിച്ച് ഓരോ ടേംസും കണ്ടുപിടിച്ച് VDPB കണ്ടുപിടിക്കുക. അപ്പോൾ VDPBയുടെ ഇക്വേഷൻ എഴുതി. ഇവിടെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, KB അറിയില്ല. അപ്പോൾ KB എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, മിനിമം ഓഫ് 4 കണ്ടീഷനാണ്. E/3D0, P/3D0 - 0.25, FUB/FU ആൻഡ് 1. ഇത് 4 ചെയ്തിട്ട് അതിൽ മിനിമം വാല്യൂ ആണ് KBയുടെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഈ 4 കണ്ടീഷൻ ചെയ്യണേലും അറിയാത്ത ടേംസ് ഉണ്ട്. E അറിയില്ല, P അറിയില്ല. E മീൻസ് എൻ്റെ ഡിസ്റ്റൻസ് ആണ്, അത് അസ്യൂം ചെയ്യാം. ഈക്വൽ ടു 34. ഇവിടെ 34 ആണ് ചെയ്തേണ്ടത്, 1.7 × D0 ആണ് ചെയ്യണത്. അതല്ലെങ്കിൽ അസ്യൂം ചെയ്യാം, 35 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, P ഈക്വൽ ടു പിച്ച് ആണ്, ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച്. ഈക്വൽ ടു 2.5 × D, 2.5 × 20 ഈക്വൽ ടു 50 mm. അപ്പോൾ 50 mm താഴെ ആയിരിക്കണം എൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അത് 35 or 34 ആയിട്ട് അസ്യൂം ചെയ്യാം. ദെൻ KBയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ KBയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 4 കണ്ടീഷൻ ചെയ്ത് കഴിയുമ്പം ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കുക. ചെറുത് ഇവിടെ 0.51 ആണ് കിട്ടിയേക്കുന്നത്. 4 ചെയ്ത് കഴിയുമ്പോൾ ആ KBയുടെ വാല്യൂ VDPBയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി എല്ലാ ടേംസും അറിയാം. ഇവിടെ ടി എന്ന് പറയുന്ന വാല്യൂ 8 ആണ്, തിക്നെസ് ആണ്. ബാക്കി എല്ലാ വാല്യൂസും അറിയാം, 67 kN എന്ന് കിട്ടി. അപ്പം ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷെയറിംഗ് കപ്പാസിറ്റിയുടെയും ബിയറിംഗ് കപ്പാസിറ്റിയുടെയും മിനിമം ആണ്, ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു, VDSBയും VDPBയും കണ്ടുപിടിച്ചു. രണ്ട് കാര്യങ്ങൾ, ഷെയർ കപ്പാസിറ്റിയും ബിയറിംഗ് കപ്പാസിറ്റിയും.
ഈ രണ്ട് കാര്യത്തിൻ്റെയും ഏറ്റവും മിനിമം വാല്യൂ ആണ് സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട് എന്ന് പറയുന്നത്, ഈക്വൽ ടു 45 kN. ഓക്കെ, ഷിയർ കപ്പാസിറ്റി. ഇനി അടുത്താണ് നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കണം, എത്ര ബോൾട്ട് അതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് ഈക്വൽ ടു ഫാക്ടർ ലോഡ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട്. ഫാക്ടർ ലോഡ് നമുക്ക് കിട്ടിയായിരുന്നു 225 ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട്, 45 ബോൾട്ട് കിട്ടി. 4 പോയിൻറ്റിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ റൗണ്ട് ചെയ്ത് ഒരു വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, ഈക്വൽ ടു 5 ബോൾട്ട്. അപ്പോൾ പ്രൊവൈഡ് 5 ബോൾട്ട് അറ്റ് പിച്ച് ഓഫ് 50 mm അറ്റ് CXX. മീൻസ് എന്താ, കണക്ട് ചെയ്തേക്കുന്ന ആ ലെഗിൻ്റെ സെൻറ്ററോടാണ് CXX. അപ്പോൾ ആ സെൻറ്ററിൽ കൂടെ 50 mm പിച്ചിൽ 20 mm ബോൾട്ട് 5 എണ്ണം കണക്ട് ചെയ്യും. അതാണ് ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പോൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ എത്ര ബോൾട്ട്, എത്ര ഗ്യാപ്പിൽ, എത്ര mm ബോൾട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്നാണ് ഡിസൈൻ. അപ്പോൾ അത് ഫിഗറിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഇതേപോലെ ഒരു സെക്ഷൻ കാണിക്കുക. സെക്ഷന് 5 ബോൾട്ടാണ്. അപ്പോൾ 5 ബോൾട്ട് വരയ്ക്കുക. 5 ബോൾട്ടിലെയും പിച്ച് എന്ന് പറയുന്നത് 50 mm ആണ്. അപ്പോൾ 50 mm കാണിക്കുക. 50 mm ഡിഫറൻസ് ആണ് വരുന്നത്. അതേപോലെ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 34 ആണ്. അതേപോലെ 20 mm ഡയാബിൻ്റെ ബോൾട്ടാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിക്കുക. നമ്മൾ അസ്യൂം ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത്, സ്റ്റീൽ ഡബിളിൽ നിന്ന് കണ്ടുപിടിച്ചത് 70x70x8 ആണ്. അപ്പോൾ അതും ഇതേപോലെ ഫിഗറിൽ കാണിക്കുക. 70x70x8, അതിൽ ഒരു 70 കണക്ട് ചെയ്തേക്കാണ്, ആ 70-ൽ ആണ് ഇതേപോലെ ബോൾട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഇത്രയാണ് ഒരു ആംഗിൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 ഈ സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, റപ്ചർ ഓഫ് നെറ്റ് സെക്ഷനും ബ്ലോക്ക് ഷെയറിൻ്റെയും ഇക്വേഷനിലിട്ട് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സ്റ്റെപ്പ് 4-ലും 5-ലും വരുന്നത്. ഇപ്പോൾ ഒരു 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 3 വരെ ചെയ്താൽ മതി. 50 മാർക്കിന് കംപ്ലീറ്റ് ആയിട്ടും ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ 4th-ഉം 5th-ഉം, അതായത് റപ്ചറും ബ്ലോക്ക് ഷെയറും ഉൾപ്പെടെ ചെയ്യണം. ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു ഡിസൈനാണ് ഇവിടെ. ഡബിൾ ആംഗിൾ വരികയാണെങ്കിൽ എന്താണെന്ന് നോക്കാം. ഡിസൈൻ എ ടൈം മെമ്പർ യൂസിങ് ഡബിൾ ആംഗിൾ സെക്ഷൻ ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ഗസറ്റ് പ്ലേറ്റ് ടു ക്യാരി എ വർക്കിംഗ് ലോഡ് ഓഫ് 300 kN. ആൾസോ ഡിസൈൻ ദി വെൽഡർ കണക്ഷൻ. ഇവിടെ ഡബിൾ ആംഗിളാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കണക്ട് ചെയ്തേക്കുന്നത് ഡബിൾ ആംഗിൾ, അതേപോലെ അതിൻ്റെ ലോഡ് തന്നിട്ടുണ്ട്. വെൽഡർ കണക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഡബിൾ ആംഗിൾ എന്ന് പറയുമ്പോൾ അറിയാം, ഒരു ആംഗിളിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ മറ്റൊന്ന് വെൽഡ് ചെയ്തേക്കാണ്. ഒരു ഗസറ്റ് പ്ലേറ്റ് അതിൻ്റെ ഇടയ്ക്കുണ്ടോ? അപ്പോൾ ആദ്യം ഗിവൺ ഡേറ്റാസ് 300 kN, അത് സർവീസ് ലോഡാണ് തന്നേക്കുന്നത്. ദെൻ ടൈപ്പ് ഓഫ് സെക്ഷൻ ഡബിൾ ആംഗിൾ ആണ്. FI തന്നിട്ടുണ്ട്, FU തന്നിട്ടുണ്ട്. FI-ഉം FU-ഉം അസ്യൂം ചെയ്യുക തന്നിട്ടില്ലെങ്കിൽ. ദെൻ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫാക്ടർ ലോഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കുക. ഈക്വൽ ടു 1.5 × ഗിവൺ ലോഡ് ഈക്വൽ ടു 450 kN. അപ്പോൾ ഇവിടെ 2 ആംഗിളിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. 2 ആംഗിളാണ് ഒരു ഗസറ്റ് പ്ലേറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഒരു ആംഗിളിലേക്ക് വരുന്ന ലോഡ് എന്ന് പറയുന്നത് തന്നേക്കുന്ന നമ്മളതിൽ കണ്ടുപിടിച്ച 450 എന്ന് പറയുന്ന ലോഡിൻ്റെ ഹാഫ് ആയിരിക്കും. 450 2 ആംഗിളിനുള്ളതാണ്. അപ്പോൾ ഒരു ആംഗിൾ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും അപ്പുറത്തെ ആംഗിളിൽ വരുന്നത്. അപ്പോൾ ഒരു ആംഗിൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ 450/2 ഈക്വൽ ടു 225 kN. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ട്രയൽ സെക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ പേജ് നമ്പർ 32 TDG എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അവിടെ TDGയുടെ വാല്യൂ നമുക്കറിയാം. അവിടെ നിന്ന് AG കണ്ടുപിടിക്കുക. അപ്പോൾ AG കിട്ടിയത് 9.9 cm² ആണ്. 990 mm² ഈക്വൽ ടു 9.9 cm². അപ്പോൾ സ്റ്റീൽ ടേബിൾ നോക്കിയിട്ട് 9.9 cm² അനുയോജ്യമായിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ 9.9 തൊട്ട് മോഡലുള്ള ഒരു സെക്ഷൻ. ഇപ്പോൾ ISA 70x70x8 വേണമെങ്കിൽ എടുക്കാം. 10.58 ഉണ്ട്. അതല്ലെങ്കിൽ ISA 90x90x6 ആണെങ്കിലും എടുക്കാം. കാരണം ഇവിടെ തിക്നെസ് കുറവാണ്, 6 ആണ് തിക്നെസ്. പക്ഷേ 2 ആംഗിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ 8 എടുക്കാം, അതല്ലെങ്കിൽ 6 എടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതും 10.47 ആണ്, 9.9 മുകളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 സെക്ഷൻ കണക്ട് ചെയ്തു, 2 ആംഗിൾ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അധികം തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ISA 90x90x6 തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ചൂസ് ചെയ്യുക ISA 90x90x6. അതിൻ്റെ AG 1047 mm². പിന്നെ 9.9 ആവശ്യമില്ല, നമ്മൾ പുതിയൊരു AG അവിടെ കണ്ടുപിടിച്ചു. CXX വാല്യൂ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടി. സെൻട്രോയിഡ് എവിടെയാണ് ബോൾട്ട് കണക്ട് ചെയ്തേക്കുന്നതിനുള്ള സെൻട്രോയിഡാണ് 24.2, അതും സ്റ്റീൽ ടേബിളിലുണ്ട്. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കണക്ഷൻ ഡിസൈൻ ചെയ്യുക. നമുക്കിവിടെ തന്നേക്കുന്നത് വെൽഡർ കണക്ഷനാണ്. അപ്പോൾ വെൽഡർ കണക്ഷൻ ഡിസൈൻ ചെയ്യണം. അപ്പോൾ വെൽഡർ കണക്ഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1, സൈസ് ഓഫ് ദി വെൽഡർ അറിയണം, സ്മോൾ ലെറ്റർ S. അതിനൊരു കണ്ടീഷനുണ്ട്, മിനിമം 3 മാക്സിമം 3/4 തിക്നെസ് ഓഫ് ആംഗിളും ആയിരിക്കണം. അപ്പോൾ മിനിമം 3 ആണ്, മാക്സിമം എന്ന് പറയുന്നത് 3/4 തിക്നെസ് ആണ്. 3/4 × 6 = 4.5. അപ്പോൾ 3 4.5 ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുക്കാം. അപ്പോൾ പ്രൊവൈഡ് S = 4 mm. ദെൻ ത്രോട്ട് തിക്നെസ് ആവശ്യമുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിപ്പിച്ചതാണ്. അതിൻ്റെ ഇക്വേഷനാണ് 0.7 × S. 0.7 × 4 = 2.8 mm. ഇനി വെൽഡിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. FWD
FWD from page number 79. Page number 79 le clause 10.5.7.1.1. Ibada fillet weld in the condition paranjittundu FWD equal to FWN divided by gamma MW. Fu by gamma Fu by root 3. Okay, adu orumichu ezhutha. Appo FWD equal to Fu by root 3 into gamma MW. Ibada gamma MW de value table 5 il nu 1.25 VT. Baaki ella values ariya. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഡബ്ല്യു ഡി ഈക്വൽ ടു 189.3 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ എഫ് ഡബ്ല്യു ഡി കിട്ടി ഡിസൈൻ സ്ട്രെങ്ത്. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് എന്താ, ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വെൽഡ് ചെയ്തു, അതായത് എൽ ഡബ്ല്യു ലെങ്ത് ഓഫ് ദി വെൽഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി വെൽഡ് ആണ് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഏരിയ ഓഫ് ദി വെൽഡുമായിട്ട് കിട്ടിയേക്കുന്ന സ്ട്രെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ പി കിട്ടി. അപ്പോൾ പി ഈക്വൽ ടു എഫ് ഡബ്ല്യു ഡി ഇൻറ്റു ഏരിയ ഓഫ് വെൽഡ്. അതിന് ടോട്ടൽ പി നമുക്കറിയാം, ആ ലോഡ് തന്നിട്ടുണ്ട് 225 × 10³ ഈക്വൽ ടു എഫ് ഡബ്ല്യു ഡി കണ്ടുപിടിച്ചു 189.3 ഇൻറ്റു ഏരിയ. ഏരിയ ഓഫ് ദി വേൾഡ് ഈക്വൽ ടു തിക്നെസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി വേൾഡ് പി ഇൻറ്റു എൽ ഡബ്ല്യു. ഇവിടെ തിക്നെസ് ഓഫ് ദി വേൾഡ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. തിക്നെസ് ഓഫ് ദി വേൾഡ് 2.8 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ എൽ ഡബ്ല്യു ഈക്വൽ ടു 424.5 mm എന്ന് കിട്ടി. അപ്പോൾ അത്രയും നീളത്തിലാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് ടോട്ടൽ ലെങ്ത് 424.5 mm ആണ്. അപ്പോൾ അതിനകത്ത് 90 mm എന്ന് പറയുന്നത് ഈ ലെഗിൻ്റെ അല്ലെങ്കിൽ ആംഗിളിൻ്റെ വിഡ്ത്താണ്, അത് 90 mm ആയി. ഓക്കെ, അപ്പോൾ 424 90 ഇവിടെ പോയി, ബാക്കി എൽ വണ്ണും എൽ ടു ആണ്. അപ്പോൾ എൽ വണ്ണും എൽ ടുവും എത്രയാണ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് സെൻട്രോഡ് അറിയാം, സെൻട്രോഡ് സി എക്സ് എക്സ് ആണ്, 90 − CXX ആണ്. ഓക്കെ, അത് ഫിഗറിൽ മാർക്ക് ചെയ്യുക. ദെൻ എൽ വൺ എൽ ടു കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് എൽ വൺ പ്ലസ് എൽ ടു ഈക്വൽ ടു 424.5 − 90 ആണ്, കാരണം 90 ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാണ് എൽ വണ്ണും എൽ ടു. എൽ വൺ പ്ലസ് എൽ ടു എന്ന് പറയുന്നത് ആ 424 നിന്ന് 90 മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. എൽ വൺ പ്ലസ് എൽ ടു ഈക്വൽ ടു 34.5 mm. അത് ഇക്വഷൻ വൺ ആയിട്ട് എഴുതുക, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക. ഫിഗറിൽ നോക്കുക, എൽ വൺ ഇൻറ്റു സി എക്സ് എക്സ് ഈക്വൽ ടു എൽ ടു ഇൻറ്റു 90 − CXX. അവിടെ നിന്ന് എൽ വണ്ണും എൽ ടുവും വരുന്ന ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക, ഇക്വേഷൻ നമ്പർ 2. അതിനുശേഷം എൽ വണ്ണും എൽ ടുവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ വണ്ണും ടുവും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പം എൽ വണ്ണിൻ്റെയും എൽ ടുവിൻ്റെയും വാല്യൂ കിട്ടും. ഇതെല്ലാം ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്, അത് അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എൽ വണ്ണും എൽ ടുവും കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഒരു ആംഗിളിൻ്റെയാണ്, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അടുത്ത ആംഗിളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഇതേ ഡയമെൻഷൻ തന്നെയാണ് കൊടുക്കുന്നത്, എൽ വൺ എൽ ടു. അപ്പോൾ പ്രൊവൈഡ് ദി സെയിം വെൽഡ് ഫോർ ബോത്ത് ആംഗിൾസ് എന്നും കൂടെ എഴുതുക, കാരണം ഒരാംഗിളാണ് കണ്ടുപിടിച്ചത്. തന്നേക്കുന്ന ലോഡിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരാംഗിളിലേക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അത് തന്നെയായിരിക്കും തൊട്ടപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള ആംഗിളിന് വരുന്നത്. അപ്പോൾ രണ്ടിനും സെയിം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതുക, പ്രൊവൈഡ് സെയിം വെൽഡ് ഫോർ ബോത്ത് ആംഗിൾസ്. ഓക്കെ, അതിനുശേഷം സ്റ്റെപ്പ് 4 ഉം 5 ഉം ആയിട്ട് റപ്ചർ ഓഫ് നെറ്റ് സെക്ഷനും ബ്ലോക്ക് ഷിയറും കണ്ടുപിടിക്കുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം, ചെയ്താൽ മാത്രമേ ഡിസൈൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഡിസൈൻ അത്രയേ ഉള്ളൂ. ഇനി ഒരു ടേമിലേക്ക് പോവാം, ലെഗ് ആംഗിൾസ്. ടെൻഷൻ മെമ്പറിൽ തന്നെ ലെഗ് ആംഗിൾസ്, ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ലെഗ് ആംഗിൾസ് എന്താ നോക്കാം. ആൻ അഡീഷണൽ ആംഗിൾ യൂസ്ഡ് അലോങ് വിത്ത് ദ ടെൻഷൻ മെമ്പർ ടു റെഡ്യൂസ് ദി ലെങ്ത് ഓഫ് ദി ജോയിൻറ്റ് ആൻഡ് ദി സൈസ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ്. പേജ് നമ്പർ 83 ക്ലോസ് 10.12.1 ലെഗ് ആംഗിൾസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ഫിഗറിൽ കാണാൻ സാധിക്കും, ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്, ആ ഗസറ്റ് പ്ലേറ്റിൽ ഒരു ആംഗിൾ കണക്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 9 ബോൾട്ട് കിട്ടി, 9 ബോൾസ് കിട്ടി. അപ്പോൾ 9 ബോൾസ് ഈ ഒരു ആംഗിൾ സെക്ഷനിലും ഗസറ്റ് പ്ലേറ്റിലും ഡിസൈൻ ചെയ്ത് എടുത്തേക്കുന്ന പിച്ച് വെച്ച് കണക്ട് ചെയ്യാൻ നീളം തികയുന്നില്ല എങ്കിൽ ഈ ഒരു ലെഗ് ആംഗിൾസ് വെച്ച് ചെയ്യാം. ആദ്യത്തെ താഴത്തേൽ 5 എണ്ണമാണ് കൊടുത്തേക്കുന്നത്, 50 mm ആണെങ്കിൽ ആ 50 mm തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഗസറ്റ് പ്ലേറ്റിൻ്റെ മാക്സിമം ലെങ്ത് ഇത്രയേ ഉള്ളൂ, ഇത് കൂട്ടാനും സാധിക്കില്ല. പക്ഷേ ഈ ഒരു 9 ബോൾട്ട് ഇതിനകത്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ സെക്ഷനെ കട്ട് ചെയ്ത് ആദ്യം കൊടുത്തേക്കുന്ന ലോങ് ആംഗിൾ സെക്ഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ബാക്കിയുള്ള പോർഷൻ കൊടുക്കാൻ സാധിക്കും. 9 ബോൾട്ട് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 5 എണ്ണം കൊടുത്തിട്ട് ആ ആംഗിൾ സെക്ഷൻ്റെ ഒരു പീസ് എടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെൽഡ് ചെയ്യോ അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് ചെയ്യോ ചെയ്തിട്ട് ആ ഗസറ്റ് പ്ലേറ്റുമായിട്ട് ബാക്കി എണ്ണം ബോൾട്ട് കണക്ട് ചെയ്യുക. അതിനാണ് ലെഗ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.